ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കള്, കർത്തൃദാസന്മാർ, വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന സമസ്ത ദൈവമക്കൾ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ടൈം സോണുകളിൽ, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവവചനം അനുസരിക്കുകയും ദൈവവചനം കേൾക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി കരയറ്റുന്ന കൂടെ, ഇന്ന് ഇവിടെ ഇരുന്ന് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ നിങ്ങളെ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവിധത്തിലും ആനന്ദകരവും സന്തോഷകരവും അഭിവൃദ്ധികരവുമായി തീരട്ടെയെന്ന് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തകളിലേക്ക് ഞാൻ നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. എസ്രയുടെ പുസ്തകം, പഴയ നിയമത്തിലൊരു ചരിത്ര ഗ്രന്ഥമാണ് എസ്രയുടെ പുസ്തകം. എസ്രയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. എസ്ര 6:22 ആദ്യ ഭാഗം വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രായേലിൻ ദൈവമായ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശ്ശൂർ രാജാവിൻ്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്തതുകൊണ്ട് എന്ന് പറഞ്ഞ വാക്യം അങ്ങ് തുടരുകയാണ്. ഇന്നത്തെ ധ്യാനത്തിന് അനിവാര്യമായിരിക്കുന്നത് ആ പ്രാരംഭ വാക്കുകൾ മാത്രം മതി. ആ വാക്കിങ്ങനെയാണ്: യഹോവ അവരെ സന്തോഷിപ്പിച്ചു. യഹോവ അവരെ സന്തോഷിപ്പിച്ചു. ദ ലോർഡ് ഹാഡ് മേഡ് ദം ഗ്ലാഡ്. ദൈവം അവർക്ക് വേണ്ടി സന്തോഷമുണ്ടാക്കി. ദൈവം അവരെ സന്തോഷിപ്പിച്ചു. ലോകത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് സന്തോഷം ആവശ്യമാണ്, സന്തോഷിക്കേണ്ടത് ആവശ്യമാണ്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്, നേതാക്കന്മാർ ജനത്തോട് പറയുന്നു, നമ്മൾ സന്തോഷിക്കേണ്ടത് ആവശ്യമാണ്, നമ്മളിങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ടവരല്ല. നമ്മൾ മൂഡ് ഓഫായിട്ട് മഴക്കാർ കയറി നിൽക്കുന്നത് പോലെ വിങ്ങുന്ന ഹൃദയത്തോടെ ജീവിതകാലം മുഴുവൻ ഒരു മൂലയിൽ ഇരിക്കേണ്ടവരല്ല. പ്രശ്നങ്ങൾ കാണും, നമുക്ക് തടസ്സങ്ങൾ കാണും, നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്തൊരു സ്ഥിതി കാണും, നമ്മുടെ കൈകൾ ശൂന്യമായിരിക്കും, നമ്മൾ മുമ്പോട്ട് നോക്കിയാൽ നമുക്ക് കാണാനൊരു പക്ഷെ ഒന്നുമില്ലായിരിക്കും. പക്ഷേ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, നാം സന്തോഷിക്കണം. സങ്കീർത്തനങ്ങളിൽ പറയുന്ന വാക്യതാണ്, ഇന്ന് നാം സന്തോഷിച്ചുല്ലസിക്കുക. ആഹ്വാനങ്ങളാണ് ദൈവജനത്തോട് പല ഭാഗത്ത് പല കാലഘട്ടത്തിലെ ഭക്തന്മാർ പറഞ്ഞൊരു വാക്കാണ്, ആഹ്വാനം ചെയ്തൊരു വാക്കാണ്. സന്തോഷിക്കുക, നാം സന്തോഷിക്കേണ്ടവരാണ്. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവരാണ്. നാം എന്നും കരയേണ്ടവരല്ല, നാം എന്നും ദുഃഖിച്ചിരിക്കേണ്ടവരല്ല, നാം എന്നും ദുഃഖ കഥകൾ പങ്കുവെച്ച് മൗനവ്രതം അനുഭവിക്കേണ്ടവരല്ല, മുഖം വാടിയിരിക്കേണ്ടവരല്ല. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചേക്കാം, പക്ഷെ അത് നീണ്ടുപോകരുത്. നാം സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് വചനത്തിൽ ആഹ്വാനമുണ്ട്. നമ്മൾ സന്തോഷം എന്ന വിഷയത്തെ ആകപ്പാട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവാത്മാവ് ഓർപ്പിച്ചത് മാത്രം ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുനിയ ചെയ്യുന്നത്. ശ്രദ്ധയോടെ ഈ വാക്കുകൾ എന്നെ കേൾക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. ലോകവും ലോകക്കാരും ഒരുപക്ഷെ കൂടെ പാർക്കുന്നത് പോലും അധികവും ദുഃഖങ്ങൾ സമ്മാനിക്കാനാണ് സാധ്യത. ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായിരുന്ന ശൗലിനെക്കുറിച്ച് ഒരുമാതിരി ശൗലിൻ്റെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തീരുന്ന ശൗമേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് ഒക്കെ വരുമ്പോൾ അവിടെ ആ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: സ്തോത്രം, ശൗൽ ശമുവേലിനെ ഏറെ ദുഃഖിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരർത്ഥത്തിൽ ശൗലിനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ആ സംഭവങ്ങളുടെ പര്യവസാനം എത്തി നിൽക്കുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ്, ഒത്തിരി ദുഃഖിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഏറ്റവും സന്തോഷിപ്പിക്കേണ്ട ആളാണ്, കാരണം ശൗമേലാണ് സ്തോത്രം അഭിഷേകം ചെയ്തത്. 15-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം കേട്ടോ. 1 ശൗമേൽ 15:35 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്തോത്രം, ശൗമേൽ ജീവനെന്നവനെ കണ്ടില്ല, എങ്കിലും ശൗമേൽ ശൗലിനെക്കുറിച്ച് ദുഃഖിച്ചു. അതിനർത്ഥം ശൗമേൽ ശൗലിനെ കൈപിടിച്ച് കൊണ്ടുവന്നതാ, പക്ഷെ അവസാനം ശൗമേലിനെ ഒത്തിരി ദുഃഖിപ്പിച്ചാണ് ശൗല് പിരിയുന്നത്. ഞാൻ പറയുന്നത് ചുറ്റുവട്ടത്തുള്ളവരും ലോകക്കാരുമൊക്കെ ഭയങ്കരമായിരിക്കുന്ന നിലവാരത്തിനകത്ത് ദുഃഖിപ്പിക്കുന്നവരാണ് കൂടുതലും. പക്ഷേ തിരുവഴുത്തിൽ നമ്മൾ കാണുന്നു സന്തോഷിപ്പിക്കേണ്ടവരുണ്ട്, സന്തോഷിപ്പിക്കേണ്ടവരുണ്ട്. പൗലോസിൻ്റെ ഒരു വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്,
ഒരുപക്ഷേ ഈ വാക്യത്തിൻ്റെ ഈ ഭാഗങ്ങളുടെ വിശദീകരണത്തിന് ഉതകും എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് കൊരിന്ത്യർ ഒന്നാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യവും രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യങ്ങളൊക്കെ പൗലോസ് സഭയോട് പറയുന്ന വാക്കുകളൊന്ന് കേട്ടോളുക. രണ്ട് കൊരിന്ത്യർ ഒന്നാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം: നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വമുള്ളവരെന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ സഹായികൾ അത്രേ. രണ്ടാം വാക്യത്തിൻ്റെ രണ്ടാം വാക്യം: ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതരായവനാൽ അല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നത് ആര്? അതൊരു അപ്രതീക്ഷിത സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഈ ഭക്തനായിരിക്കുന്ന പൗലോസിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കൊരിന്ത്യ സഭക്കാരോട് പറയുന്നൊരു വാക്കാണ്. ഞാനതിന് ഇച്ചിരി തെളിച്ചു തരാം, കേട്ടോളണേ. പൗലോസ് ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച ആളാണ്. ബന്ധങ്ങളും സ്വന്തങ്ങളൊക്കെ വളരെ കീപ്പ് ചെയ്യുന്ന ആളാണ്. ഒത്തിരി സുഹൃത്ത് വലയങ്ങൾ അദ്ദേഹത്തിന് കണ്ടേക്കാം. ഭരണതലത്തിലും അതുപോലെ മറ്റു പല സമുന്നത മണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പരിചയക്കാരുണ്ട്. പിന്നത്തേതിൽ മുന്നോട്ട് വരുമ്പോൾ പട്ടാളത്തലവന്മാർ മുതൽ പല ആളുകളുമായിട്ട് അദ്ദേഹത്തോട് ഭയങ്കരമായിരിക്കുന്ന അടുപ്പമുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന കണ്ടോ, കൊരിന്ത്യ സഭ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവരോടൊരു ചോദ്യം ചോദിക്കുക. എന്താ ചോദ്യം? ആ ചോദ്യം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: എന്നെ, ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ നിങ്ങളല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നത് ആര്? അതിനകത്തൊരു ധ്വനി മറഞ്ഞു കിടക്കുന്നത് നിങ്ങൾ കണ്ടോ? ഒത്തിരി ബന്ധങ്ങൾ, ഒത്തിരി സുഹൃത്തു വലയങ്ങൾ, ഒത്തിരി സമുന്നതരായിരിക്കുന്ന ആളുകളുമായിട്ടുള്ള അടുപ്പം ഒക്കെ പൗലോസിനുണ്ട്. അവർ ഒരുപക്ഷെ കണ്ടാൽ മിണ്ടുമായിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം അവരെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്താ പറയുക, ഒരു വീട്ടിൽ പാർപ്പിക്കുകയോ അല്ലെങ്കിൽ തമ്മിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്തേക്കാം. പക്ഷെ ഇവിടെ ഒരു കാര്യം മറിഞ്ഞു കിടക്കുന്നുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ, അവരോട് പൗലോസ് ചോദിക്കുക, നിങ്ങളല്ലാതെ പിന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ ആരാ ഉള്ളത്? അങ്ങനൊരു ധ്വനി അതിനകത്ത് മറിഞ്ഞു കിടക്കുന്നില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ലോകത്തിനൊരിക്കലും ദൈവത്തിൻ്റെ ജനത്തെ സന്തോഷിപ്പിക്കാൻ കഴിയത്തില്ല. ലോകം അവർക്ക് അനുകൂലമല്ല. ലോകക്കാരുടെ ഉള്ളത്തിൻ്റെ ഉള്ളിലെല്ലാം നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ നന്മയ്ക്കും വിരോധമായിട്ടുള്ള അസൂയ കാണും. അതെപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെല്ലാവരും മനസ്സിലാക്കണം. ലോകം നമുക്ക് അനുകൂലമല്ല. ലോകത്തിന് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. ആ ലോകം നമുക്കെപ്പോഴും വേദനയും നൊമ്പരവും സമ്മാനിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ ഒരു സത്യം പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ പറയുന്നു: നിങ്ങളല്ലാതെ എന്നെ സന്തോഷിപ്പിക്കേണ്ടത് ആര്? അപ്പോൾ ചിലർക്ക് സന്തോഷിപ്പിക്കാൻ വേറെ ആരും കാണില്ല. കുടുംബക്കാർക്കാർക്ക് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല, സന്തോഷം കൊടുക്കത്തില്ല. പുറകോട്ട് നിന്ന് കേൾക്കുമ്പോൾ ഓർത്ത് നോക്കിയാൽ സന്തോഷം തരേണ്ടവർ സന്തോഷം കൊടുക്കാതെ എന്നും കുറ്റം പറഞ്ഞും എന്നും ഭാരപ്പെടുത്തിയും എന്നും വേദനകൾ സമ്മാനിച്ചും എന്നും ദുഃഖപ്പെടുത്തിയും. ശൗലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ശൗമേലിനെ ദുഃഖിപ്പിച്ചു, എന്തെങ്കിലും പറഞ്ഞ്, എന്തെങ്കിലും ചെയ്ത്, എന്തെങ്കിലും കാട്ടി എന്നും ദുഃഖിപ്പിക്കുക. അമ്മയ്ക്ക് സന്തോഷം കൊടുക്കാത്ത മക്കൾ, അപ്പന് സന്തോഷം കൊടുക്കാത്ത മക്കൾ, സ്തോത്രം, ജനത്തിന് സന്തോഷം കൊടുക്കാത്ത ആളുകൾ, ഭരണകൂടങ്ങളൊക്കെ കണ്ടേക്കാം. ഇനി ആത്മീക ഗാത്രത്തിനകത്തൊക്കെ ചകഞ്ഞ് ചിന്തിച്ചാൽ ജഡീകന്മാരായിരിക്കുന്ന ആളുകൾ, അവരൊക്കെ ദുഃഖങ്ങൾ സമ്മാനിപ്പിച്ചേക്കാം. എന്നാൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളണം: സന്തോഷിപ്പിക്കേണ്ടവർ ചുരുക്കമാണ്. സഭയോട് പൗലോസ് പറയുന്നു: എന്നെ സന്തോഷിപ്പിക്കാൻ അധികം ആളുകളില്ല, എന്നെ സന്തോഷിപ്പിക്കാൻ നിങ്ങളുള്ളൂ, നിങ്ങളല്ലാതെ എന്നെ ആര് സന്തോഷിപ്പിക്കാൻ? അപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, ഒന്ന് ചിന്തിച്ച് നോക്കണം. മക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങളെ പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടോ? ലോകക്കാരെല്ലാവരും എന്നെ സന്തോഷിപ്പിക്കും, ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ കൈപിടിച്ചിരുത്തും എന്ന് വിചാരിച്ചു പോയാൽ എന്നും നിരാശയായിരിക്കും. ഇത് നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്യണം. ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്നവരിൽ ചിലപ്പോൾ നമ്മുടെ ബന്ധുജനങ്ങളിൽ പോലും പലരും അസൂയ നിറഞ്ഞവരാണ്. നമുക്കൊരു നന്മ വരുന്നതിൽ, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി സമാധാനത്തോടെ ജീവിക്കുന്നതിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉയരുന്നതിൽ ഇഷ്ടപ്പെടാത്തവർ, ദുഃഖം സമ്മാനിക്കാൻ നിങ്ങളുടെ ദുഃഖത്തിൽ ചിരിക്കുന്നവർ കണ്ടേക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. ഇതിനകത്ത് നിന്ന് ചിന്തിക്കണം, എന്നെ സന്തോഷിപ്പിക്കാൻ ഈ ലോകത്തിൽ ആരുണ്ട്? ഞാനത് വെറുതെ ഒരു ചോദ്യം ചോദിച്ചു വിടുകയല്ല, നിങ്ങളിതിൻ്റെ ഉത്തരം നിങ്ങളുടെ മനസ്സാക്ഷി കണ്ടെത്തണം. നിങ്ങൾക്ക് 1000 പേരെ ബന്ധം കാണും, നിങ്ങളുടെ കുടുംബത്തിനകത്ത് 1000 ആൾക്കാർ കാണും, നിങ്ങൾക്ക് ഒത്തിരി സുഹൃത്തുക്കൾ കാണും, നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു 4000-5000 കോൺടാക്റ്റ് നമ്പറുകൾ കാണും.
പക്ഷെ ഇതിനകത്ത് ഈ നമ്പറിലേക്ക് മാത്രം നോക്കി, ഇതിനകത്ത് ആരാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്? ചുമ്മാ നോർമൽ ബന്ധം കീപ്പ് ചെയ്യുന്നത് അവനായി അവൻ്റെ പാടായിരുന്നു, വിളിച്ചെടുത്ത് പോയി അത്രേ ഉള്ളൂ. പക്ഷേ സന്തോഷിപ്പിക്കാൻ ആരെങ്കിലും നിനക്കുണ്ടോ? പൗലോസ് ഇവരോട് പറയുന്നു, മക്കളെ എനിക്കാരുമില്ല, ഞാൻ വീട് വിട്ടിറങ്ങിയവനാണ്, ഞാൻ കർത്താവിന് വേണ്ടി നാട് ഉപേക്ഷിച്ചവനാണ്, എൻ്റെ സ്വന്തക്കാർ നിങ്ങളൊക്കെയാ, നിങ്ങളെന്നെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആരെന്നെ സന്തോഷിപ്പിക്കും? വീണ്ടും ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു, നിന്നെ സന്തോഷിപ്പിക്കാൻ ആരെങ്കിലും ലോകത്തിനുണ്ടോ? നിന്നെ ദുഃഖിപ്പിക്കുന്നവരുണ്ട്, പ്രതിയോഗിയുണ്ട്, കാശ് കടം ചോദിച്ചാൽ തരുന്നവരുണ്ട്, വേണമെങ്കിൽ ഒരു നേരത്തെ ആഹാരം തരുന്നവരുണ്ട്, നിന്നെ വല്ലപ്പോഴും ഒന്ന് വിളിച്ച് ജീവിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കൊറോണ കാലത്ത് കിറ്റ് കൊണ്ടുവന്ന് വീട്ടിൽ തന്നവർ കാണും. പക്ഷെ അതൊന്നും അല്ലല്ലോ സന്തോഷിപ്പിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, നീ എൻ്റെ മറുവശം പറയാം, എല്ലാവർക്കും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. ഞാനൊരു വാക്യം പറയട്ടെ, ഒരു വാക്യം പറയട്ടെ. സങ്കീർത്തനം 137:2 ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചൊരു ഭാഗമാണ്. അവിടെ ബാബേൽ പ്രവാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സങ്കീർത്തനമാണ്. ബാബേലിൽ നിന്ന് അവർ മടങ്ങി വന്നു. ബാബേലിൽ നിന്ന് അവർ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരാ സാക്ഷ്യം പറയുക. അപ്പോൾ അവർ പറയുക, ഞങ്ങളെ പീഡിപ്പിച്ചവർ, ഞങ്ങളെ ഉപദ്രവിച്ചവർ ഞങ്ങളോട് സന്തോഷം ചോദിച്ചു. നമ്മളത് വളരെ വളരെ കൃത്യമായിട്ട് നേരത്തെ ഒരു ധ്യാനത്തിൽ ചിന്തിച്ചതാണ്. എങ്കിലും ഞാൻ ഇതിനോട് അറ്റാച്ച് ചെയ്ത് പറയാം. ഇപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്, ഞങ്ങളെ പീഡിപ്പിച്ചത് ബാബേലുകാരാ. ഞാൻ ബാബേലുകാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ആരുമില്ലേ? യെരുശലേമിൽ നിന്ന് ബാണക്കെട്ടിനകത്ത് അവരുടെ തുണിയും പാത്രമൊക്കെ കെട്ടിക്കൊണ്ട് വന്ന അടിമകളായി വന്ന ഇവരല്ലാതെ ലോകത്തിൽ നിങ്ങളുടെ നാട്ടിൽ അമ്പരചുംബിയായ കെട്ടിടങ്ങളും ഭയങ്കരമായിരിക്കുന്ന ഭരണകർത്താക്കന്മാരും വലിയ സമുന്നതരായിരിക്കുന്ന ആളുകളും മന്ത്രവാദികളും ശകുനവാദികളും അടക്കമുള്ള വലിയ കൂട്ടം ആളുകളുള്ളൊരു നാടല്ലേ നിങ്ങളുടെ രാജ്യം, നിങ്ങളുടെ നാട് ബാബിലോൺ? ആ ബാബിലോണിൽ സുഹൃത്തുക്കളെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ആരുമില്ലേ? ആരുമില്ലാത്ത കൊണ്ടല്ലേ നിങ്ങൾ പാവപ്പെട്ട, നിങ്ങൾ അടിമകളായി കൊണ്ടുവന്ന, നിങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടുവന്ന ഈ പാവപ്പെട്ടവർ നിങ്ങളെന്ത് കണ്ടു? മറ്റൊന്നും അവർക്കില്ല, ഒരു സെൻറ്റ് ഭൂമി ലോകത്തിലില്ല, സ്വന്തമായിട്ടൊരു വാഹനമില്ല, സ്വന്തമായിട്ട് ഓട്ടവകാശമില്ല. നിങ്ങളവരെ പിടിച്ചു വെച്ചിരിക്കുക, നിങ്ങളവരെ ഒതുക്കി വെച്ചിരിക്കുക. പക്ഷേ നിങ്ങൾ ഒരു കാലഘട്ടം മുഴുവൻ അവരെ ഒതുക്കി വെച്ചപ്പോൾ അവരിൽ നിങ്ങളൊരു സംഭവം കണ്ടു. ഇവരുടെയിൽ പണമുണ്ടെന്നല്ല, ഖജനാവുണ്ടെന്നല്ല, സ്വർണ്ണക്കട്ടികൾ ഇവർ മറച്ചു വെച്ചെന്നല്ല, ഇവരുടെ ഉള്ളിൽ അവർക്കില്ലാത്തത് ഇവർക്കുണ്ട്. എന്താണ്? സന്തോഷമുണ്ട്. അതുകൊണ്ട് അവർ ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ ആരുമില്ല. അതുകൊണ്ട് അവർ ചോദിച്ച ഒരേ ഒരു കാര്യം, ഞങ്ങൾക്ക് സന്തോഷം തരാമോ? അപ്പോൾ അതിൽ നിന്ന് ദൈവമക്കളെ, കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന വചനസ്നേഹികളെ, കർത്തൃദാസന്മാരെ, ഞാനൊരു കാര്യം പറയട്ടെ, ലോകത്തിൽ സന്തോഷിപ്പിക്കുന്നവർ ചുരുക്കമാണ്. ബാബേലിൽ, ബാബിലോണിൽ സന്തോഷിപ്പിക്കുന്നവരില്ല. തമ്മിൽ കുതികാല് ചവിട്ടുന്നവരും കാലുവാരുന്നവരും സ്തോത്രം തമ്മിൽ പാരവെക്കുന്നവരുമേ അവിടെയുള്ളൂ, അവരവരെയെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് വന്നു പാർക്കുന്ന ജനത്തോട് ചോദിച്ചു, സന്തോഷം ഞങ്ങൾക്ക് തരാമോ? നിങ്ങൾ നന്നായി ജീവിച്ചാൽ ഡൽഹിയിലോ ബോംബെയിലോ കൽക്കട്ടയിലോ വടക്കേന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലോ ദുബായിലോ ഷാർജയിലോ അമേരിക്കയിലോ കാനഡയിലോ, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ലോകത്തിൻ്റെ ഏതെങ്കിലും രാജ്യത്ത്, യു കെയിലെ ഏതെങ്കിലും സ്ഥലത്ത്, ഓസ്ട്രേലിയയിലോ, നിങ്ങളെവിടെ ആയിരിക്കട്ടെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങളായിരിക്കുന്ന ലോകത്ത്, നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് നിങ്ങളൊരു സത്യം അറിയണം. നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സങ്കീർത്തനത്തിൽ മറഞ്ഞു കിടക്കുന്നു 137. അവിടത്തുകാർ ഈ വന്നു പാർക്കുന്ന അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തോട് ചോദിക്കുക, സന്തോഷം തരാമോ? ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ വായിച്ച വാക്യത്തോട് പറയാൻ ഇനി ഒരു മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ ആ ഭാഗത്തേക്ക് വേഗത്തിൽ കടന്നു വരാം, കേട്ടോളണം. അപ്പം ഇത്രയും കാര്യത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തിന് സന്തോഷമില്ല. തൽക്കാലം ഹാപ്പി, എന്തെങ്കിലും തിന്ന് കുടിച്ച് നാല് പടക്കം പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന അന്നേരത്തെ ഒരു അനുഭൂതിയേ ഉള്ളൂ. യഥാർത്ഥത്തിലെ ജോയ്ഫുൾ ലൈഫ്, ആ ഗ്ലാഡ്നെസ്, അത് ദൈവമുള്ളവർക്കുള്ളൂ, ദൈവമുള്ളവർക്കുള്ളൂ. നമ്മൾ തമ്മിൽ, പൗലോസ് പറഞ്ഞതുപോലെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ തമ്മിൽ കുറ്റം പറഞ്ഞും തമ്മിൽ വഴക്കുണ്ടാക്കിയാലോ? നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മളല്ലാതെ വേറെ ആരുണ്ട്? ഈ ചിന്തകൾ നിങ്ങളുടെ അകത്ത് കിടക്കട്ടെ. ഇനി ഞാൻ എസ്രയുടെ പുസ്തകത്തിലെ 6:22 പറയട്ടെ. എസ്രയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ അവരെ സന്തോഷിപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. എന്തെഴുതിയിരിക്കുന്നേ? യഹോവ അവരെ സന്തോഷിപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, യഹോവ അവരെ സന്തോഷിപ്പിച്ചു. ചിലർക്ക് ആരുമില്ലായിരിക്കും, സന്തോഷിപ്പിക്കാൻ ആരുമില്ലാത്തൊരു ജനമാണ് ഈ ജനം, എസ്രയുടെ കാലഘട്ടത്തിലെ ജനം. എല്ലാവരും
കുറ്റം പറയുകയും വലിയ മാസ് പെറ്റീഷൻ ശ്രോത്ര കൊടുക്കുകയൊക്കെ ചെയ്യുക. നാലാമത്തെ അധ്യായത്തിനകത്തേക്ക് ഭയങ്കര സംഘടിതമായ നീക്കങ്ങൾ അവർക്കെതിരെ നടക്കുന്നു. പരാതിയും കേസും വഴക്കുമൊക്കെ നടക്കുന്നു. ഇവരെ സന്തോഷിപ്പിക്കാൻ ആരുമില്ല. സന്തോഷിപ്പിക്കാൻ ആരുമില്ലാത്തവരെ ദൈവം സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചു. ഞാൻ നിങ്ങളോട് ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. ഒരുപക്ഷേ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ആരും കാണില്ല, നിങ്ങളുടെ വീട്ടിൽ ആരും കാണില്ല. സന്തോഷം നിങ്ങൾ കുറേ നാളുകളായിട്ട് അനുഭവിച്ചിട്ടുണ്ടാകില്ല. നിങ്ങളുടെ വീടിനകത്തും നിങ്ങളുടെ ചുറ്റുവട്ടത്തും നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം ദുഃഖിപ്പിക്കുന്നവർ, മനഃപ്രയാസം സമ്മാനിക്കുന്നവർ, മനോദുഃഖം നമ്മുടെ മേൽ കെട്ടിവെക്കുന്നവരായിരിക്കാം. നിങ്ങൾ ആ വാക്യത്തിൻ്റെ അടിയിൽ നിന്ന് അടിവരയിട. ഈ ദിവസങ്ങളിൽ, ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഏതൊക്കെയോ വിഷയത്തിൽ യഹോവയായ ദൈവം, നമ്മുടെ ദൈവം നമ്മളെ, നമ്മളിൽ പലരെയും സന്തോഷിപ്പിക്കും. നിങ്ങളിത് കേട്ട് ആമീൻ പറയുമ്പോൾ ഏത് വിഷയത്തിലാണെന്ന് നിങ്ങളൊന്ന് ദൈവത്തോട് പറഞ്ഞു. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, എൻ്റെ ജോലിയുടെ കാര്യത്തിൽ, എനിക്ക് കിട്ടാനുള്ള പണത്തിൻ്റെ കാര്യത്തിൽ, എൻ്റെ വീടിൻ്റെ കാര്യത്തിൽ, എൻ്റെ ശരീരത്തിൻ്റെ കാര്യത്തിൽ, എൻ്റെ ദൈവമേ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, ഏത് കാര്യത്തിലാണ് നിങ്ങൾക്കേറെ ദുഃഖം, ആ വിഷയത്തിൽ യഹോവ നിങ്ങളെ സന്തോഷിപ്പിക്കും. ആരുമില്ലാത്തവരെ സന്തോഷിപ്പിക്കാൻ ഒരത്യുന്നതൻ ഉയരത്തിലുണ്ട്. സന്തോഷം മനുഷ്യനാവശ്യമാണ്. ദുഃഖത്തിന്മേൽ ദുഃഖം മാത്രം പേര് നടക്കുകയല്ല, സന്തോഷിപ്പിക്കാൻ ഇവിടെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. ഇനി അവരും സന്തോഷിപ്പിച്ചില്ലെങ്കിൽ പേടിക്കണ്ട, യഹോവ കുറേ നിയമങ്ങളും ചട്ടങ്ങളും തന്നി ഇതനുസരിച്ചോളാം പറഞ്ഞ് ഭൂമിയിലേക്ക് തള്ളിവിട്ട ഒരു കഠിനഹൃദയനല്ല നമ്മുടെ ദൈവം. നിന്നെ സന്തോഷിപ്പിക്കാൻ ദാ ദൈവം എഴുന്നേൽക്കുന്നു. ഏത് വിഷയത്തിലാണ് പറഞ്ഞു, ഇന്നൊരു പേപ്പറിനകത്ത് എഴുതി വെച്ചോ ഈ വാക്യം റെഫറൻസ് സഹിതം. എന്നെ സന്തോഷിപ്പിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ, ഈ വിഷയത്തിൽ എന്നെ സന്തോഷിപ്പിക്കണമേ എന്ന് എഴുതി വെച്ചോ. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചോളാം. ദൈവം അനുവദിച്ചാൽ അടുത്ത മാസമൊക്കെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട് ജൂലൈയിൽ. ഈ ജൂൺ ജൂലൈയിൽ ദൈവം നിങ്ങളെ സന്തോഷിപ്പിക്കും. വിഷയങ്ങൾ ദൈവത്തിന് ഇന്നേ കൈമാറിക്കൂ, ബാക്കി ദൈവം നോക്കിക്കോളും. ഞാനും പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളൊരു കാര്യം ഈ വാക്യങ്ങൾ കൂട്ടി വായിച്ചപ്പോൾ മനസ്സിലാക്കി, ലോകത്തിന് സന്തോഷമില്ല. ലോകക്കാർ ദൈവമക്കളോട് സന്തോഷം ചോദിക്കുക, പിന്നെ ലോകത്തിൽ നിന്ന് ഞങ്ങൾക്ക് സന്തോഷം കിട്ടുമോ? ദുഃഖിപ്പിക്കുന്നവരാണ് കൂടുതലും. എന്നാൽ ദൈവം സന്തോഷിപ്പിക്കുന്ന ഒരു കൂട്ടം ജനം ഈ ലോകത്തിലുണ്ട്, അത് ദൈവത്തിൻ്റെ മക്കളാണ്. ആ ഗണത്തിൽ ഞങ്ങളെ പെടുത്തിയതിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഈ മക്കളെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഏതൊക്കെയോ വിഷയത്തിൽ ദൈവം അവരെ സന്തോഷിപ്പിക്കണം. അവരെന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങയോട് എന്ത് പറഞ്ഞാലും, ഈ വചനം കേട്ട് പറഞ്ഞാലും, അവരെഴുതി വെച്ചാൽ ആ വിഷയത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ അവരെ സന്തോഷിപ്പിക്കണേ. 21 ദിവസത്തെ ഉപവാസത്തിന് മനസ്സോടെ ഞങ്ങൾ ജൂലൈ മാസത്തിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, കാലങ്ങൾ ഞങ്ങളെ അനുവദിച്ചാൽ ഞങ്ങൾ ഒരുങ്ങുകയാണ്. ആ ഉപവാസം ഒത്തിരി പേരെ സന്തോഷിപ്പിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.